ഹലോ, അസ്സലാമു അലൈക്കും എല്ലാവർക്കും. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കിട്ടോ. കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാൻ കേട്ടോ, ഒരു വെട്ടുപത്തിരിയാണ്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്നത്, നമ്മളെ ചോറ്റരി ഉണ്ടല്ലോ, വേവില്ലാത്ത അരി, അത് ഞാൻ വെള്ളത്തിലിട്ടിന്ന്. അപ്പോൾ അത് വെള്ളത്തിലിട്ടിട്ട് കുതിർന്ന് കിട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ എപ്പോഴാണ് ഉണ്ടാക്കുന്നത്? ഒരു 4 മണിക്കൂർ മുമ്പൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്താൽ മതി. രാവിലെ ഉണ്ടാക്കാനുള്ളതാണ് ഈ രാത്രി വെള്ളത്തിൽ ഇട്ടൊക്കെ, അപ്പോൾ നല്ല കുതിർന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിലുള്ള കരടും നോക്കാണ്ട് ഒഴിവാക്കിയിട്ട് നല്ല കഴുകിയെടുത്തതിന് ശേഷം മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 2 മണിക്കൂറൊക്കെ കുതിർക്കുകയാണെങ്കിൽ, ചുടുവെള്ളത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കുതിർന്ന് കിട്ടും. ഞാനിതിലേക്ക് ചെറിയ ജീരകവും 1/4 ടീസ്പൂണും 1/2 ടീസ്പൂണും വലിയ ജീരകവും കൂടി ചേർത്തിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കല്ലുപ്പ് ചേർത്ത് കൊടുക്കാണ്ട് ഞാൻ അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ 1/4 കപ്പോളം അരിക്കനുസരിച്ചിട്ടുള്ള വെള്ളമാട്ടോ വേണ്ടത്. അരിൻ്റെ ഒപ്പം നിൽക്കണത്ര വെള്ളത്തിലാണ് നമ്മൾ അരച്ചെടുക്കുന്നത്, കാരണം അല്ലാന്നുണ്ടെങ്കിൽ അരഞ്ഞു കിട്ടൂല. അപ്പോൾ അതാണ് കേട്ടോ, ഞാൻ കുറച്ച് അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് എള്ളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു കപ്പോളം അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മാവ് ടൈറ്റ് ആവണ വരെയാണ് അരിപ്പൊടി ഇടേണ്ടത്. അപ്പോൾ നമ്മൾ എത്ര എണ്ണ എടുക്കണം അതിനനുസരിച്ചിട്ടാണ് കേട്ടോ അരിപ്പൊടി വേണ്ടത്. അപ്പോൾ അത് ഞാൻ കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തുകൊണ്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ അയമോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എള്ളാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ഒന്ന് കണ്ട് കുഴച്ചെടുത്തുകൊണ്ട് ഇതാ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ പോലെ ഒന്നും കൂടി കുറച്ച് ലൂസ് പോലെ ആക്കിയിട്ടാണ് കുഴച്ചെടുത്തിട്ടുള്ളത്, ഉണ്ടല്ല ഈ ഒരു രൂപത്തിൽ. അപ്പോൾ മാവൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇനി ചപ്പാത്തി പലയിലിട്ടിട്ട് ഒന്ന് പരത്തിയിട്ട് വെട്ടിയെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് ഒന്നാകെ വേണമെന്നുണ്ടെങ്കിലും പരത്തിയെടുക്കും. അപ്പോൾ ഞാനിത് 2-3 ഭാഗമാക്കിയിട്ട് ചെറിയ ഓരോ ബോളാക്കിയെടുക്കുകയാണ്. അതിന് ശേഷം ഒന്നും കൂടി കയ്യിലിട്ടിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം പരത്തിയെടുക്കുക. അപ്പോൾ ഇപ്പോൾ ചപ്പാത്തി പല കെടുത്തിട്ടുണ്ട്, അതിക്ക് കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഓരോ മാവ് എടുത്തുകൊണ്ട് ഞാൻ വെച്ച് കൊടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കട്ടോ. അപ്പോൾ ജലദോഷമൊക്കെ ഉള്ള കാരണം തലവേദന ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെ സംസാരത്തിലൊക്കെ കുറച്ച് മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ക്ഷമിക്കണേ കൂട്ടുകാരെ. അപ്പോൾ മാവ് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കട്ടോ. അപ്പോൾ നെയ്സാക്കി പരത്തിയെടുക്കാതെ കുറച്ച് കട്ടിയിലാണ് പരത്തിയെടുക്കേണ്ടത്. കൂടുതൽ കട്ടി വേണ്ടതിനും നല്ല അത്യാവശ്യം കട്ടി വേണേനും. അപ്പോൾ ഞാനിതുപോലെ ഒരു കൂട്ടാൻ പാത്രം ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് അങ്ങനെ വെട്ടിയെടുക്കണത്. ഇപ്പോൾ വട്ടം എത്രയാണ് വേണേ ഞാൻ അതിനനുസരിച്ചിട്ടൊക്കെ വെട്ടിയെടുക്കുക. അപ്പോൾ എന്തായാലും മൂടി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊക്കെ ചെയ്യട്ടോ. അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ നമുക്ക് നല്ല റെഡിക്ക് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഇത് വെട്ടിയെടുക്കുകയാകുമ്പോൾ ഇനി ഓരോന്ന് നമുക്ക് ഇതിൽ നിന്ന് കണ്ട് എടുത്തെടുത്തതിൻ്റെ ശേഷം ബാക്കിയുള്ള മാവൊക്കെ ഇതുപോലെ തന്നെ ആക്കിയെടുക്കണം. നല്ലത് ഇതുപോലെ തന്നെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കട്ടോ. അപ്പോൾ നല്ല കണ്ട് തിളച്ച് മറിയണ എണ്ണ ആവരുത്, അത്യാവശ്യം നന്നായിട്ട് ചൂടായ എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോയിട്ട് ഉള്ളൊന്നും വെന്ത് കിട്ടൂല. അപ്പോൾ ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് പച്ചപ്പൊടിയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് അപ്പുറം ഇപ്പുറമൊക്കെ മറിച്ചിട്ടപ്പോൾ കണ്ടില്ല പൊങ്ങി വന്നിട്ടുണ്ട്, ഉള്ളൊക്കെ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ എല്ലതും പൊരിച്ചെടുക്കുക.
അപ്പം നമ്മളെല്ലാം ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളൊക്കെ വന്ന് ഉഷാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് അത് തന്നെ ഇത് പരത്തിയെടുക്കാൻ നോക്കുക. അപ്പോൾ ഇത് നല്ല രുചിയാണ്, വെറൈറ്റി രുചിയാണ് കേട്ടോ ഈ വെട്ടുപത്തിരിക്ക്. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, കണ്ടില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുകയാണ്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുക. പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.